വാ കീർത്തി, സുഖല്ലേ? അവൾക്കെന്താ ഒരു കുറവ്? നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്കല്ലേ? നീതു പ്ലീസ് കീപ് ക്വയറ്റ്. ഞാൻ വിളിച്ചിട്ടാണ് കീർത്തി വന്നത്. ഷീസ് ആർ ഗസ്റ്റ്. കാവ്യജി, എനിക്ക് കീർത്തിയോട് തനിച്ച് സംസാരിക്കണം. ശരി, നിങ്ങൾ രഹസ്യം പറഞ്ഞു കഴിയുമ്പോൾ വിളിച്ചാൽ മതി. ശരി. എനിക്ക് കീർത്തിയോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നിന്നോട് കൂടിയാ. ഓ സോറി, ഞാൻ ഹാളിൽ വെയിറ്റ് ചെയ്യാം. നിന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വരാൻ പറഞ്ഞത്. സത്യത്തിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടതായിരുന്നു. കാവ്യച്ചിയാ നിന്നെ ഇങ്ങോട്ട് വരുത്താന്ന് പറഞ്ഞത്. ശിവാനി എന്നോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ശിവാനിക്ക് സാറിനോടുള്ള സ്നേഹം അറിയാതെയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ നടന്നതിന് ഞാനാ ശിവാനിയോട് ക്ഷമ ചോദിക്കേണ്ടത്. കാവ്യച്ചെ പോലെ തന്നെ വെറും പാവോ നീയും. ശരിക്കും സിദ്ധുവിന് ചേരുന്ന നീ തന്നെയാ. ഞാനൊക്കെ വെറും സെൽഫിഷ്. ആശിച്ചത് നേടിയെടുക്കാൻ വേണ്ടി വെറുതെ യുദ്ധം ചെയ്തു. എത്ര എത്ര മനസ്സുകളെ മുറിവേറ്റ് വീണെന്ന് ആലോചിച്ചു പോലുമില്ല. ഇനി അതൊന്നും ആലോചിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതെ, ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്കെന്തിനായി മോതിരം? ഞങ്ങളുടെ എൻഗേജ്മെന്റിന് സിദ്ധു എന്നെ അണിയിച്ചത്. ഇനി എനിക്ക് സിദ്ധുവിന്റെ മേലെ യാതൊരു അവകാശവും ഇല്ല. സിദ്ധുവിന്റെ സ്നേഹത്തിന്, കെയറിങ്ങിന്, അവന്റെ എല്ലാത്തിനും ഇനി നിനക്ക് അവകാശം. ഇത് വെച്ചോളൂ. സിദ്ധു നിനക്ക് വേറെ മോതിരം ഇടുമായിരിക്കും. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് സിദ്ധുവിനെ കൊണ്ട് തന്നെ ഈ റിംഗ് നീ നിന്റെ വിരലിൽ അണിയിപ്പിക്കണം. ചെയ്യില്ലേ? ഞാനത് സാറിനോട് പറയാം. സിദ്ധുവിൻ്റെ ഓർമ്മ വരുന്നതൊന്നും ഞാൻ ഇനി സൂക്ഷിക്കില്ല. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. ഒരിക്കലും സിദ്ധുവിനെ ഹേർട്ട് ചെയ്യരുത്. എത്ര നല്ലവനാണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. മൂക്കിന്റെ തുമ്പത്താ കോപം. പെട്ടെന്ന് തന്നെ അതങ്ങ് മാറുകയും ചെയ്യും. ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ ആളങ്ങ് തണുക്കും. പക്ഷെ ഒരിക്കലും സോറി പറയില്ല. നമ്മൾ അങ്ങോട്ട് അതേക്കുറിച്ച് ചോദിക്കുന്നത് ഇഷ്ടാവേയില്ല. ഞാനെന്തൊരു പൊട്ടിയാ. എന്നെക്കാളും സിദ്ധുവിനെ മനസ്സിലാക്കിയവള നീ എന്ന കാര്യം ഞാനങ്ങ് മറന്നു. ഐ റിയലി വിഷ് ദ ബെസ്റ്റ് ഫോർ ബോത്ത് ഓഫ് യു. ശിവാനിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആശംസകളായതെന്ന് എനിക്കറിയാം. ഇത്രയും വേദനിപ്പിച്ചതിന് മാപ്പ്. ഹേയ് റിലാക്സ്, ഐ എം ഹാപ്പി, സോ ഹാപ്പി. ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? യെസ്, നമുക്ക് ആഘോഷിക്കണം. ഏട്ടനോട് പറഞ്ഞ് ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്യാം ഇന്ന് തന്നെ. എന്താ മോളെ? വാ ഏട്ടാ. എന്താ? വാ. ഐ ഇൻവൈറ്റ് യുവർ കൈൻഡ് അറ്റൻഷൻ എവ്രിബഡി. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സിദ്ധുവും കാവ്യച്ചയുടെ പൊന്നനുജത്തി കീർത്തിയും ഒന്നാകുന്നതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനായി ഒരു പാർട്ടി നടത്താൻ എന്റെ ഏട്ടൻ തീരുമാനിച്ചിരിക്കുന്നു.
ഈശ്വരമഠത്തിലെ ന്യൂ ജനറേഷൻ അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഈ പാർട്ടിയിൽ വെച്ച് സിദ്ധുവിന്റെയും കീർത്തിയുടെയും എൻഗേജ്മെന്റിനെ കുറിച്ചും തീരുമാനമെടുക്കുന്നതാണ്. എല്ലാവരും കൈയടിക്ക, കൈയടിക്ക്, കൈയടിക്കേട്ടാ. എവിടെയാ പാർട്ടി? ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച്. ആരൊക്കെയാ ഈ പാർട്ടിയിലെ ഇൻവൈറ്റഡ് മെമ്പേഴ്സ്? ഏട്ടൻ, കാവ്യേച്ചി, ഞാൻ, ശിവേട്ടൻ ആൻഡ് ശ്രീകുട്ടി, പിന്നെ പറയാനുണ്ടോ, സിദ്ധു ആൻഡ് കീർത്തി. അപ്പൊ ഞാനോ? എനിക്ക് ഇൻവിറ്റേഷൻ ഇല്ലേ? ഈ പാർട്ടി ഈശ്വരമഠവുമായി റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാ. ഓഹോ, എങ്കിൽ ഈശ്വരമഠവുമായി കാവ്യക്കും കീർത്തിക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ റിലേഷൻ എനിക്കുണ്ട്. ഏത് വകയില നിനക്ക് ഈ കുടുംബവുമായി റിലേഷൻ? നിനക്ക് മറുപടി തരേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ജീവ പറയട്ടെ. നീ ഈ പറഞ്ഞ ജീവയുടെ ഭാര്യയാ ഞാൻ. നിന്നോട് സംസാരിക്കാൻ എനിക്കും അവകാശമുണ്ട്. ഞങ്ങളുടെ സന്തോഷത്തിന് ഒരു ഗെറ്റ് ടുഗെദർ നടത്തുമ്പോ അതിൽ മര്യാദയ്ക്ക് വന്ന് പങ്കെടുത്തു പോവുകയല്ല നിന്റെ ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ സന്തോഷം നശിപ്പിക്കാൻ വേണ്ടിയാ നിന്റെ ഈ വരവ്. ഇതൊക്കെ പറയേണ്ടത് നീയല്ല, ജീവയാ. ജീവയല്ലടി ഞാനാ. കൂടുതൽ വിളച്ചിലെടുത്താലേ എന്റെ ശരിയായ സ്വഭാവം നീ കാണും. വേണോ അത്? എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. എന്നെ കണ്ടപ്പോ മുതൽ നിന്റെ മുട്ടടിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയാം. നിനക്ക് നിന്റെ ഭർത്താവിനെ പേടിയാണെങ്കിൽ അത് പറയടി. നിർത്തടി. നീ സംസാരിക്കുന്നത് ആരോടാണെന്ന് നിനക്കറിയോ? കാവ്യച്ചയ്ക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് നിനക്ക് ഇത്രയെങ്കിലും അറിയോ? ഇനി ഒരക്ഷരം മിണ്ടിയ നിന്നെ ചവിട്ടിക്കൂട്ടി പുറത്തറിയും ഞാൻ. പിന്നെ ഞങ്ങളുടെ സന്തോഷം പങ്കിടാൻ എന്റെ ഏട്ടൻ നടത്തുന്ന പാർട്ടിയിൽ വേണമെങ്കിൽ നിനക്കും പങ്കെടുക്കാം. പക്ഷെ അത് എന്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് മാത്രമായിരിക്കണം. മുതലെടുക്കാൻ ശ്രമിക്കരുത്. ഐ എം സോറി. നിന്റെ ഫ്രണ്ടായിട്ട് മാത്രം ഞാൻ പാർട്ടിയിൽ പങ്കെടുത്തോളാം. എനിക്ക് അകത്തിത്തിരി ജോലിയുണ്ട്, ഞാൻ പോട്ടെ. അതെ, വൈകിട്ട് പാർട്ടി ആയതുകൊണ്ട് എനിക്കിത്തിരി തിരക്കുണ്ട്. ഒരു ഫ്രണ്ടിനെ ഉച്ചയ്ക്ക് കാണാന്ന് നേരത്തെ ഏറ്റതാ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം വരാൻ. ഇവിടെ വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ കയറത്തെ ഞാൻ വിടില്ല. എനിക്ക് വേഗം ചായ എടു ശ്രീകുട്ടി, കുടിച്ചിട്ടേ ഞാൻ പോവും. വേറെ ആർക്കെങ്കിലും ചായ വേണോ? ആ, എനിക്കും വേണം ശ്രീകുട്ടി. എനിക്കെന്തായാലും വേണ്ട. എനിക്ക് മധുരം കൂട്ടിയൊരു ചായ. നീതുന് കടുപ്പാവാലോ അല്ലേ? ആ, ഇത്തിരി കടുപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ. ഞാനിപ്പോ വരാം മോളെ. ശരി. കീർത്തിയിരിക്ക. എന്താ കണ്ണേട്ട ഒരു ടെൻഷൻ? ടെൻഷനോ? ഏയ്, ഒന്നുമില്ല. എന്ന് പറഞ്ഞ ഞാൻ സമ്മതിച്ചു തരില്ല. ഇതുവരെ കണ്ട ആളെ അല്ല ഇപ്പൊ കണ്ണേട്ടൻ. അത് പിന്നെ ഞാൻ. പിന്നെയും നീതു ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം കാട്ടിയാൽ നീ എങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ച്? ആ കാര്യത്തില് ടെൻഷൻ വേണ്ട. എനിക്ക് എന്റെ ഭർത്താവിനെ പരിപൂർണ വിശ്വാസം. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടരുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? സൗഹൃദത്തിന്റെ അതിരുകൾ കണ്ണേട്ടം കടക്കില്ലാന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ടെൻഷന്റെ കാരണം നീതുവിന്റെ വരവ് മാത്രമല്ല, മറ്റെന്തോ പ്രശ്നം മനസ്സിലുണ്ട്. അത് തുടങ്ങിയത് ഇന്നല്ല, ഇന്നലെ രാത്രിയാ. ഞാൻ ബാൽക്കണിയിലേക്ക് പോയ സമയത്ത് ആരോ കണ്ണേട്ടനെ കോൾ ചെയ്തു.
അതിനുശേഷമാ ഈ ചേഞ്ച് ഞാൻ ശ്രദ്ധിച്ചത്. എന്താണെങ്കിലും എന്നോട് പറയ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ വിചാരിച്ച പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. എന്നങ്ങ് തീരുമാനിക്കാൻ വരട്ടെ, കണ്ണിട്ട് ആദ്യം കാര്യം പറ. ഒക്കെ കേട്ട് കഴിയുമ്പോ നീ എന്നെ വെറുക്കരുത്. എന്താ കണ്ണേട്ടാ? അത് പിന്നെ ഞാൻ എനിക്ക് ഇതറിഞ്ഞ ആ നിമിഷം നീ എന്നെ വിട്ടുപോകും. എനിക്കത് താങ്ങാൻ പറ്റില്ല. എന്നെ കൂടെ ടെൻഷൻ എടുപ്പിക്കാതെ ഉള്ള കാര്യം പറ. രണ്ടു മൂന്ന് വർഷം മുമ്പ് എന്റെ ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത് നിർത്തിവെച്ചിരുന്നു. എഴുതി വന്ന സ്ക്രിപ്റ്റ് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ടാ ഞാനത് നിർത്താൻ പറഞ്ഞത്. ഇന്നലെ രാത്രി അസോസിയേഷനിൽ നിന്ന് ഫോൺ വന്നു. ആ സിനിമയുടെ പ്രൊഡ്യൂസർ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് സിനിമ തീർത്തു കൊടുത്തില്ലെങ്കിൽ എന്നെ ചിലപ്പം ബാൻ ചെയ്തേക്കാം. എങ്കിൽ പിന്നെ കൂടുതൽ കുഴപ്പത്തിനൊന്നും നിൽക്കാതെ ആ സിനിമ വേഗം തീർത്തു കൊടുക്ക കണ്ണേട്ടാ. അതെങ്ങനെ ചെയ്യും? സ്ക്രിപ്റ്റ് ശരിയല്ലല്ലോ. സ്ക്രിപ്റ്റ് മാറ്റി എഴുതാൻ പറഞ്ഞാ പോരെ. അങ്ങനെയും ചെയ്യാറുണ്ടെന്ന് വീക്കിലികളിൽ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പറയല്ലേ. കണ്ണേട്ടൻ ധൈര്യമായിട്ട് പറ. അസോസിയേഷൻകാരെയും ഈ വിവരം അറിയിച്ചേക്ക്. ശരി. അല്ല, ഇതറിഞ്ഞ ഞാനെന്തിനാ കണ്ണേട്ടനെ വെറുക്കുന്നത്? ഇതൊരു സിമ്പിൾ കാര്യമല്ലേ. അത് പിന്നെ ഞാൻ വിചാരിച്ചു. എന്ത്? അല്ല, സിനിമ വഴിയിലിടുമ്പോ ഒരുപാട് കാശ് പാഴാവില്ലേ? പ്രൊഡ്യൂസറിനെ കണ്ണീര് കുടിപ്പിച്ചെന്ന് പറഞ്ഞ് നീ വെറുക്കുമെന്ന് ഞാൻ ഭയന്നു. ഏയ്, അതിൽ വെറുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും അതൊരു നല്ല ശീലമല്ല. തിരക്കഥ കേട്ട് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇനി ഡേറ്റ് കൊടുത്താൽ മതി കേട്ടോ. അല്ല, താഴേക്ക് വരുന്നില്ലേ? ഇല്ല, നീ ചെല്ല. ചായ ഇട്ട് കഴിഞ്ഞോ? ആ ഇട്ടു. അപ്പോഴാ അച്ഛമ്മയുടെ മുറിയിലെ വെള്ളം വെച്ചില്ല എന്ന് ഓർത്തത്. എന്റെ കൂടെ എവക്കെന്തിന്? ഇനി നീ പാർട്ടിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. ഹലോ, പാർട്ടിയുടെ കാര്യം ശിവാനി വിളിച്ചു പറഞ്ഞിരുന്നു. ഹലോ, എന്താ പറഞ്ഞത്? വൈകിട്ടത്തെ പാർട്ടിയുടെ കാര്യമേ. ഹലോ ഹലോ ഹലോ, കേൾക്കാൻ വയ്യേ. ഒരു മിനിറ്റ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. ഹലോ ഹലോ, ഇപ്പൊ കേക്കാവോ? കേക്കാം. വൈകിട്ടത്തെ പാർട്ടിയുടെ കാര്യം ശിവാനി വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനും സിദ്ധുവും കൂടി നേരെ ഹോട്ടലിലേക്ക് വന്നോളാം. അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ ഏട്ടന്റെ ഏട്ടത്തിനും കൂടെ വന്നാ മതി. ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞോളാം.
ശരി, അപ്പോ ഊണ് കഴിക്കാനും വരില്ലേ? ഇല്ല, ജോലി പഠിപ്പിച്ചു തരാന്നും പറഞ്ഞ് സിദ്ധു എന്നെ നെട്ടോട്ട് ഓടിക്കല്ലേ. സാരമില്ല, ഉത്തരവാദിത്വമില്ലാതെ കുറെ കാലം നടന്നതല്ലേ, ഇനി അതിനും കൂടി ചേർത്ത് കഷ്ടപ്പെടും. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. സിദ്ധു, എക്സ്ക്യൂസ് ഒന്നും പറയണ്ട, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുൻപ് ഇന്റർനാഷണൽ ഹോട്ടലിൽ എത്തിയേ പറ്റൂ. അയ്യോ, അത് നീതുവിന് വേണ്ടി മധുരം കൂട്ടിയെടുത്തതാ, അതാ കുറച്ച് മാറ്റിവെച്ചത്. പിന്നെ സിദ്ധുവിന്റെ സ്വീറ്റ് ഹാർട്ട് ഇവിടെ ഉണ്ട്, കൊടുക്കണോ? അയ്യോ വേണ്ട. ശരി സിദ്ധു, ഈവനിങ് കാണാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ, വൈകിട്ട് നീ റെഡിയായിട്ട് വീട്ടിൽ തന്നെ നിന്നാ മതി, ഞാനും കണ്ണേട്ടനും കൂടി വന്ന് പിക്ക് ചെയ്തോളാം. ശരി ചേച്ചി. ശരി, പോട്ടെ. ശരി. ആ, ഞാൻ എന്തായാലും ഇനി പാർട്ടി കഴിഞ്ഞ വീട്ടിൽ പോകുന്നുള്ളൂ. കണ്ണേട്ടന്റെയും ശിവാനിയുടെയും ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ നിനക്ക് ഈ വീട്ടില് ഇത്തിരി സ്വാതന്ത്ര്യം ഇന്ന് തന്നു, അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. എന്റെ അനിയത്തിയുടെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാത്ത പലതും നീ ഇന്ന് വിളിച്ചു പറഞ്ഞു. പാർട്ടിക്ക് വന്നും ഇതൊക്കെ ആവർത്തിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ തനി സ്വഭാവം നീ ഇന്ന് കാണും. എന്ത് നടന്നാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി നിനക്കും ഉണ്ട്, മറക്കണ്ട. ഒരു കുഴപ്പം ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം കാവ്യച്ചി. നീ പാർട്ടിക്ക് വന്നാലല്ലേ കുഴപ്പമുണ്ടാവും. അതുണ്ടാവില്ല, നാളെ രാവിലെ വരെ നിനക്ക് സുഖനിദ്രയാ വിധി. കീർത്തി, പാർട്ടിക്ക് പോവാൻ ഞാൻ പിക്ക് ചെയ്യണോ? എനിക്കെന്തോ പ്രശ്നമുണ്ട് സർ, വല്ലാതെ തളരുന്നു, ഉറക്കം വരുന്ന പോലെ തോന്നുന്നു. നീ ഇപ്പൊ എവിടെ? ഞാൻ ബാനർജി റോഡിലാണെന്ന് തോന്നുന്നു സർ. തോന്നുന്നു, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല സർ. എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, ഞാനിപ്പോ മരിക്കും സർ. ഒന്നും ഉണ്ടാവില്ല, ടെൻഷൻ അടിക്കില്ല. നീ എനിക്ക് സാറിനെ ഒരുപാട് ഇഷ്ടായിരുന്നു, എന്നെ മറക്കോ. ഇങ്ങനെ പേടിക്കാതിരിക്കുക, അവിടെ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഹലോ, ഹലോ, അയ്യോ എന്താ പറ്റിയേ? ഹലോ, വേഗം എണീപ്പിക്കേ, ആ കുട്ടിയെ പിടിച്ച് എണിപ്പിക്ക്. ഹലോ, ഹലോ, ഹലോ സാർ,
സാർ ഈ കുട്ടി മയങ്ങി വീണു. വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക, കോൾ കട്ട് ചെയ്യണ്ട. ആ ഓക്കെ സാർ, ഓക്കെ. ഒന്നും കാണുന്നില്ലല്ലോ. മെഡിസിൻ ഇതുവരെ പ്രവർത്തിച്ചു തുടങ്ങിയില്ല. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. കീർത്തിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലില്. അയ്യോ, കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? പേടിക്കാനൊന്നുമില്ല ശ്രീകുട്ടി, സ്കൂട്ടർ നിർത്തി ഇറങ്ങുമ്പോ ഒന്ന് വീണതേ ഉള്ളൂ എന്നാ സിദ്ധാർത്ഥ് പറഞ്ഞത്. ഞാനും കൂടെ വരണോ കാവ്യജി? വേണ്ട, കണ്ണേട്ടനുണ്ടല്ലോ. ലോക്കൽ ഹോസ്പിറ്റലിലൊക്കെ ജീവ എങ്ങനെ കയറി ചെല്ലും? ആരാധകര് ചുറ്റും കൂടില്ലേ? ഞാൻ അകത്ത് കയറില്ല, കാറിലിരിക്കത്തേ ഉള്ളൂ. ഓ, അപ്പോ ഇവളുടെ ഡ്രൈവറായിട്ടാ പോകുന്നതെന്ന് പറ. ഭർത്താവ് ഭാര്യ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഡ്രൈവറായിട്ടല്ല, അവളോടുള്ള കെയറും ഉണ്ട്. എന്ന് തുടങ്ങി ഈ കെയർ? അതുകൂടി അറിഞ്ഞാ കൊള്ളാം. അനിയത്തെ കൊല്ലാൻ ശ്രമിച്ചത് അത്ര നിസ്സാര കാര്യമാണോ? സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിച്ചവളല്ല കാവ്യ. അത് പോരാട്ടങ്ങളാക്കി വരും നാളുകളിൽ പട നയിക്കാനായി ഇവൾ.